നമസ്കാരം, സലം സ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മെറ്റൽ ബോഡിയിലുള്ള വണ്ടികൾ. കാരണം ഈ വണ്ടികൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം പ്രത്യേകിച്ച് മഴക്കാലമാണ്, തുരുമ്പ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അധികം വെള്ളം ഉപയോഗിക്കാതെ എങ്ങനെ വാഷ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അതിനു മുമ്പ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ഒക്കെ ചെയ്താൽ വളരെ ഉപകാരം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു വണ്ടി വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണെന്ന് പറയുന്നത്. കാരണം മെറ്റൽ ബോഡിയുള്ള വണ്ടികൾ നമ്മൾ മോട്ടറൊക്കെ അടിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തുരുമ്പ് വരാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം തുരുമ്പ് വന്നാൽ അറിയാമല്ലോ, മെറ്റൽ ബോഡി വണ്ടികൾക്ക് തുരുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ സെൻസറുള്ള വണ്ടികൾ, ഈ സെൻസറുള്ള വണ്ടികൾ നമ്മൾ പമ്പ് ചെയ്തൊക്കെ, അതായത് വീട്ടിലെ മോട്ടറൊക്കെ അടിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസറിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കേണ്ടി വരും ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അധികം വെള്ളം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിന്ന് കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ ചെയ്യാവുന്ന ഒരു ബോട്ടിൽ എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർ വാഷ് വാങ്ങിക്കുക. അതിപ്പോൾ നമ്മൾ നല്ല കമ്പനിയാണെങ്കിൽ കമ്പനി വാങ്ങിക്കുക. കാരണം ഞാനിത് ഇവിടെ നിന്ന് ഒരു നോർമൽ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വാങ്ങാം. അതുപോലെ തന്നെ ഒരു കുറച്ച് വെള്ളം, 1 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്താക്കുന്നത്. ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിൽ വെള്ളം, 1 ലിറ്ററിൻ്റെ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ വണ്ടി നന്നായിട്ട് പൊടി തട്ടിക്കളയണം. കാരണം പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊടി ഉള്ളത് കൊണ്ട് സ്ക്രാച്ച് വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊടി നന്നായിട്ട് തട്ടി ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ബോട്ടിലിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്തിട്ട് ഒരു 1-2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട്, അതായത് ഇതുപോലത്തെ ഒരു ക്ലോത്ത് വാങ്ങണം. അതായത് മൈക്രോ ഫൈബർ ക്ലോത്താണിത്. ഈ ക്ലോത്തിന് എനിക്ക് തോന്നുന്നു ഒരു 70-80 രൂപയൊക്കെ റേറ്റ് വരുന്നുള്ള നോർമൽ. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലോത്ത് വാങ്ങിക്കുക. കാരണം ഈ ക്ലോത്ത് തന്നെ വെച്ച് തുടയ്ക്കണം. കാരണം ഈ വണ്ടിക്ക് സ്ക്രാച്ച് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലൊരു ക്ലോത്തും വാങ്ങിക്കുക. അത് നമ്മൾ സ്പ്രേ ചെയ്തിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് തുടച്ചെടുക്കാം. അടിപൊളിയായിരിക്കും എന്ന് വെച്ചാൽ സൂപ്പറായിരിക്കും. ഞാനപ്പോൾ വണ്ടി ഇതിട്ട് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടിയുടെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ നന്നായിട്ട് പോളിഷ് ചെയ്ത പോലെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്ര പോവുകയാണ്, നമുക്കിതൊരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ വണ്ടിയിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും അത്യാവശ്യം പോകണം, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കണം, നമുക്ക് രാവിലെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് നേരം മതി. നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് ഈ ക്ലോത്ത് ഉപയോഗിച്ച് ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ല പുത്തം പോലെ ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പൊടി നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഞാൻ അടിച്ചോളൂ. പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ കൂടിയുള്ള വണ്ടികളൊക്കെ നമ്മൾ സ്ഥിരം കഴുകി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തുരുമ്പ് ഒക്കെ വന്നതിന് വെച്ചാൽ. അതുപോലെ തന്നെ സെൻസറുള്ള വണ്ടികൾ നമ്മൾ മോട്ടറൊക്കെ അടിച്ച്, അതായത് മോട്ടറൊക്കെ വെച്ച് കലക്കി നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ സെൻസറിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ തീരുമാനമാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതുപോലത്തെ ഒരു ക്ലോത്ത് നമ്മൾ വാങ്ങിക്കാം. കാരണം ഈ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ ഈ ക്ലോത്ത് വാങ്ങിക്കുക, ജസ്റ്റ് തുടച്ചില്ല. കാരണം ഇത് ഇവിടെ പോകുമ്പോൾ ഒരു നല്ലൊരു കോട്ടിങ് വരും. നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് കൊടുക്കണം, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ നിങ്ങൾ ഇത്രയും വെള്ളമൊക്കെ ഉപയോഗിച്ച് വണ്ടി കഴുകാൻ വേണ്ടി ഇത്രയും വെള്ളം മനസ്സിലാവും. കാരണം ഈ കാറ്റുകളിലും ഇതൊക്കെ താമസിക്കുന്ന, അല്ലെങ്കിൽ വെള്ളം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ മഴയേറെ കുഴപ്പമില്ല, അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അവിടെ പക്കയായിട്ട് നമുക്ക് ഇത്രയും ക്ലിയറായിട്ട് നമുക്ക് bir daha var. Bunu നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തു. കാരണം ഇത് ഇത്രയും അടിപൊളിയായിട്ട് വണ്ടി തുടയ്ക്കാൻ പറ്റും എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ വണ്ടി നോക്കി നമ്മളിപ്പോൾ ഒരു തുള്ളി വെള്ളം പോലെ ഉണ്ട്. കാരണം 1 ലിറ്റർ വെള്ളത്തിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇത്രയും ഫിനിഷിംഗ് ആവും. കാരണം ഇന്ന് നമ്മളിതിൻ്റെ അടിഭാഗത്തൊക്കെ ചെളിയുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. അവിടെ ബോഡി മാത്രം വാഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. കാരണം വണ്ടിയുടെ അടിയിലൊക്കെയുള്ള ചെളിയൊക്കെ നമ്മൾ എന്താ പറയുക പൈപ്പൊക്കെ ഇട്ട് തന്നെ അടിച്ച് കളയേണ്ടി വരും. ഇതിപ്പോൾ നോക്കി ഇത് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. അത്രയും ക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയൊക്കെ കണ്ടറിയുക. കാരണം ഒന്നാമത് ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഈ മഴയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു സൗണ്ടിനൊക്കെ ചെറിയൊരു ഇത് കാണും. നോക്കിയേ ഗ്ലാസ്സൊക്കെ കണ്ട ഇത്രയും പക്ക ക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഇതുപോലെ നമ്മളൊരു ബോട്ടിലാക്കി നമ്മുടെ വണ്ടിയിൽ സ്ഥിരം ഇടുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്രയിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ക്ലീൻ ആക്കാനായിട്ട് വളരെ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.